കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്ന് വീട്ടുജോലിക്കാരി വീണ് മരിച്ച സംഭവത്തിൽ ഫ്ളാറ്റ് ഉടമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയെന്ന് ഐ ജി വിജയ് സാക്രി പറഞ്ഞു. ഫ്ളാറ്റ് ഉടമ ഇംതിയാസിന്റെ പേര് ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകി. കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടുന്നുണ്ട് എന്ന് വിജയ് സാക്രി പറഞ്ഞു. ഫ്ളാറ്റിൽ നിന്ന് വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കൂടല്ലൂർ പെണ്ണടം സോഴൽ നഗർ സ്വദേശിനി രാജകുമാരി മരിച്ചത്. ആറാം നിലയിലുള്ള ഫ്ളാറ്റിൽ നിന്ന് വീണ് പരുക്കേറ്റ കുമാരിയുടെ മരണത്തിൽ ബന്ധുക്കൾ പോലീസിന് നേരത്തെ പരാതി നൽകിയിരുന്നു. കാഴ്ചയില്ലാത്ത തന്നെ ഫ്ളാറ്റുടമയുടെ അടുത്ത ബന്ധുക്കൾ വഞ്ചിച്ചുവെന്ന ആരോപണവുമായി മരിച്ച കുമാരിയുടെ ഭർത്താവ് ശ്രീനിവാസൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ചില പേപ്പറുകളിൽ നിർബന്ധിച്ച് വിരലടയാളം പതിപ്പിച്ചു. ആശുപത്രി ചിലവുകൾ വഹിക്കാമെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാമെന്നും ഉറപ്പു നൽകിയവർ കേസ് നൽകരുതെന്ന് ആവശ്യപ്പെട്ടതായും ശ്രീനിവാസൻ പറഞ്ഞു. കുമാരിയെ ഇംതിയാസ് അഹമ്മദ് വീട്ടുതടങ്കലിലാക്കിയതാണെന്ന് ചൂണ്ടിക്കാട്ടി ശ്രീനിവാസനും കുമാരിയുടെ സഹോദരനും കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ബുറേവി സൈക്ലോൺ വരുമ്പോൾ അവിടെ വീട്ടിലെ അത്യാവശ്യം കാര്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ തിരിച്ചു വരാൻ പറഞ്ഞു. പ്രതി സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ വിക്ടിം വീട്ടിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു. പ്രതി ഇപ്പോൾ എബ്സ്കോണ്ടിങ് ആണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. ടീംസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം. കേസിൽ പ്രതിയായ ഇംതിയാസ് അഹമ്മദും ഭാര്യയും ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. കുമാരി വീണു മരിച്ച മറൈൻ ഡ്രൈവിലെ ലിങ്ക് ഹൊറൈസൺ ഫ്ളാറ്റ് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ സന്ദർശിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.